காலம் தெய்வ வசனம் கேட்டுணர்ந்தீராம் திண்ம வெடியா நன்ம நிறையும் மனமுயர்த்தீடா நோம்பு காலம் தெய்வ வசனம் கேட்டுணர்ந்தீடா திண்ம வெடியா நன்ம நிறையும் மனமுயர்த்தீடா அருள்நாதனோடி வருவில் கிருபையாண்டி வந்திடுவில் ஜீவநாயகமாம் சுவிசேஷம் நின் ஜீவனிலே கிருபக தெய்வராஜ்யம் பூவிலுயர்த்தான் ஸ்நேகமோடனையா வைகிடாதே இயேசு நல்கும் ரட்ச நேடீடாம் தெய்வராஜ்யம் பூவிலுயர்த்தான் ஸ்நேகமோடனையா வைகிடாதே இயேசு நல்கும் ரட்ச உபவாசமோடு பிரார்த்தனையோடு தெய்வ சந்நிதியில் ஒன்று சேர்ந்தீரா மிசியால் பிரிய மாதாபிதாக்கன்மாரே சகோதரி சகோதரன்மாரே பிரிய குஞ்சுங்களே ஈசோ என்னை சிநேகிக்கணும் എന്നെ സ്നേഹിക്കുന്ന ഈശോ എന്നെ രക്ഷിക്കാൻ വേണ്ടി സ്വർഗം വിട്ട് ഭൂമിയിൽ വന്ന് എന്നെ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി കുരിശുമരണത്തിലൂടെ പീഡാസഹനത്തിലൂടെ ജീവിതത്തെ സമർപ്പിച്ച വലിയ നോമ്പിൻ്റെ ചിന്തകളുമായി ജീവിക്കുന്ന കാലഘട്ടത്തിലാണ് നാം. ഈ നോമ്പിൻ്റെ ചൈതന്യം ആത്മീയമായി നമ്മളെ തന്നെ ഒരുക്കുവാനും വിശുദ്ധീകരിക്കുവാനും ഉള്ളതാണ്. എന്നിലെ കുറവുകളെ പോരായ്മകളെ കണ്ടുപിടിച്ച് പരിഹരിക്കുവാനും സുഹൃതങ്ങളും നന്മകളും ജീവിതത്തിൽ വളർത്തിക്കൊണ്ടുവരുവാനും ഈ നോമ്പുകാലം ഞാൻ പരിശ്രമിക്കേണ്ടതാണ്. അതിന് നമ്മെ സഹായിക്കുന്ന ഒരു തിരുവചന ഭാഗമാണ് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. യഹൂദന്മാരുടെ സിനഗോഗ്. പ്രാർത്ഥിക്കുവാനായി വചനം കേൾക്കുവാനായി അവിടെ ഒരു പാവം മനുഷ്യൻ വന്നിരിക്കുന്നു. അവന്റെ വലതുകൈ ശോഷിച്ചതാണ്. അവൻ അധ്വാനിച്ച് ജീവിതത്തെ കുടുംബത്തെ പുലർത്താൻ സാധിക്കാത്ത വിധത്തിൽ വേദനിക്കുന്ന ഒരു മനുഷ്യന് ആ സിനഗോഗിന്റെ ഒരു മൂലയിൽ പ്രാർത്ഥനാപൂർവം ഇരിക്കുകയാണ്. സിനഗോഗിൽ സന്നിഹിതനായ ഈശോ. സിനഗോഗിൽ പരിസയ പ്രമാണികളും യഹൂദരുമുണ്ട്. ഇവിടെ ഈശോ ആ മനുഷ്യനെ കാണുന്നതും യഹൂദന്മാർ ആ മനുഷ്യനെ കാണുന്നതും തമ്മിലുള്ള ഒരു വ്യത്യാസത്തിലേക്കാണ് നിങ്ങളുടെ ചിന്തകളെ ഞാൻ കൊണ്ടുവരിക. സിനഗോഗിന്റെ ഒരു മൂലയിലിരുന്ന ആ മനുഷ്യനോട് ഈശോ പറഞ്ഞു, നീ എഴുന്നേറ്റ് നടുവിലേക്ക് വരിക. നടുവിലേക്ക് വന്ന അവനെ ഈശോ സുഖപ്പെടുത്തുകയാണ്. വചനം പറയുന്നു 2-ാം തിരുവചനത്തില്, യേശുവിൽ കുറ്റമാരോപിക്കുന്നതിന് വേണ്ടി സാബത്തിൽ അവൻ രോഗശാന്തി നൽകുമോ എന്നറിയാൻ യഹൂദർ അവനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. യഹൂദരും ഈശോയും ഈ മനുഷ്യനെ കണ്ടു. പക്ഷെ ഈശോ അവനെ കണ്ടത് വ്യത്യസ്തമായിട്ടുള്ള ചിന്തയോടുകൂടിയായിരുന്നു. അവന്റെ വേദനകൾ ഈശോയുടെ മനസ്സിനെ വേദനിപ്പിച്ചു. അവന്റെ കുടുംബത്തെ പോറ്റാൻ വയ്യാത്ത അവന്റെ ജീവിതത്തിന്റെ പ്രാരാബ്ദങ്ങൾ ഈശോയുടെ ചിന്തയിലേക്ക് വന്നു. ആരാരും ശ്രദ്ധിക്കപ്പെടാതെ ഇരിക്കുന്ന അവന്റെ അപകർഷതാബോധം ഈശോ ശ്രദ്ധിച്ചു. അങ്ങനെ അവനിലെ വേദനകളെല്ലാം മനസ്സിലാക്കി ഈശോ അവന് സൗഖ്യം നൽകുവാനായിട്ട് ശ്രമിക്കുകയാണ്. അതേസമയം മറുവശത്ത് യഹൂദര് അവന്റെ വേദനകളെക്കുറിച്ച് ചിന്തിക്കാതെ അവന്റെ പ്രാരാബ്ദങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാതെ ഈ ശാപത്തിൽ
ഈശോവിന് രോഗശാന്തി നൽകിയാൽ അത് പ്രശ്നമാകും, അത് നിയമലംഘനമാകും എന്ന് പറയുവാന് കാത്തിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും ഇതുപോലെയുള്ള മനോഭാവങ്ങളിൽ ചിലപ്പോൾ ജീവിക്കാറുണ്ട്. മറ്റുള്ളവരിലെ നന്മകൾ കാണാൻ കഴിയാതെ, മറ്റുള്ളവരുടെ വേദനകൾ ഉൾക്കൊള്ളാൻ കഴിയാതെ കുറ്റപ്പെടുത്തുവാനും പരദൂഷണം പറയുവാനും വേദനിപ്പിക്കുവാനും മാത്രം കഴിയുന്ന ചില മനസ്സുകൾ ഇന്നും സമൂഹത്തിലും കുടുംബ ബന്ധങ്ങളിലുമുണ്ട്. മറ്റുള്ളവരിലെ നന്മകൾ കാണാനായിട്ട് നമുക്ക് സാധിക്കണം, അവരുടെ വേദനകളെ ഉൾക്കൊള്ളുവാനായിട്ട് നമുക്ക് സാധിക്കണം. കുടുംബ ബന്ധങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ കുടുംബത്തിലെ ഒത്തിരിയേറെ കഷ്ടതകളില്, കഷ്ടപ്പാടുകളില് ഭാര്യമാര് ജീവിക്കുന്നവരാണ്. രാവിലെ മുതൽ പകലന്തിയോളം അധ്വാനിക്കുന്ന അവരുടെ കഷ്ടപ്പാടുകൾ കാണാന് ശ്രദ്ധിക്കാന് കഴിയാതെ ജീവിക്കുന്ന കുടുംബനാഥന്മാരുണ്ട്. ഒരു നല്ല വാക്ക് പറയാതെ, കൊള്ളാം നന്നായിരിക്കുന്നു എന്ന് ഒരു വാക്കുപോലും ഉരിയാടാതെ ഒരു ദിവസത്തിന്റെ അധ്വാനങ്ങൾ മുഴുവൻ പൂർത്തീകരിക്കുന്ന കുടുംബിനിമാര്, എല്ലാ ദിവസവും നല്ല ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കുമ്പോഴും ഒരു ദിവസം ഭക്ഷണത്തിന് എന്തെങ്കിലും കുറവ് വന്നാൽ, അല്പം ഉപ്പ് കൂടിപ്പോയാൽ, അല്പം കറി കരിഞ്ഞു പോയാൽ അതിനെക്കുറിച്ച് ബഹളം കൂട്ടുകയും കോപിക്കുകയും ചെയ്യുന്ന കുടുംബനാഥന്മാര്, രാത്രി മുഴുവൻ പനി പിടിച്ച് കിടപ്പിലായിട്ടും നേരം വെളുക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റ് വീട്ടിലെ ജോലികളെല്ലാം ചെയ്ത് രാവിലെ ഭർത്താവിന് വേണ്ടി ഒരുക്കി വയ്ക്കുന്ന ഭാര്യ, ജോലിക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഭർത്താവ് പനി കുറഞ്ഞോ മരുന്ന് വാങ്ങണോ എന്നൊരു ആശ്വാസവാക്ക് പോലും പറയാതെ വീട്ടിലെ ജോലികൾ ചെയ്തു തീർക്കാത്തതിൽ അമർഷം കൊള്ളുന്നു. ഇങ്ങനെയുള്ള ചിന്തകളെല്ലാം ഈ പരിസരയുടെ ചിന്തകളാണ്. വീണ്ടും സ്വന്തം വീട്ടിൽ മാതാപിതാക്കന്മാരെ കാണാന് വീട്ടിലേക്കൊന്ന് പോകാന് അനുവാദം ചോദിക്കുന്ന ഭാര്യമാരോട് എന്തോ വലിയ തെറ്റ് ചെയ്യുന്നു മട്ടിൽ പ്രതികരിക്കുകയും കോപിക്കുകയും ചെയ്യുന്ന കുടുംബനാഥന്മാരും മറ്റുള്ളവരിലെ നന്മകൾ കാണാൻ കഴിയാത്തവരാണ്. ഇനി മറുവശവുമുണ്ട്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓഫീസുകളിൽ ജോലി ചെയ്ത് അതിൻ്റെതായ ടെൻഷനുകളും ഉത്കണ്ഠകളുമായിട്ട് വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ മടുത്താണല്ലോ വരുന്നത്, മടുത്തുപോയോ, കഷ്ടപ്പാടായിരുന്നോ എന്നൊക്കെ ഒരു ആശ്വാസവാക്ക് പറയാതെ വീട്ടിലെ പരാതികളും പരിതേപനങ്ങളുമായിട്ട് നിൽക്കുന്ന ഭാര്യമാര്, ഇങ്ങനെ കുടുംബ ബന്ധങ്ങളിൽ മറ്റുള്ളവരെ മനസ്സിലാക്കാൻ കഴിയാതെ, മറ്റുള്ളവരുടെ വേദനകൾ ഉൾക്കൊള്ളാൻ കഴിയാതെ എപ്പോഴും കുറ്റപ്പെടുത്തുകയും പരാതി പറയുകയും ചെയ്യുന്ന നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവ് ഇന്നൊരു തിരുത്തൽ നൽകുകയാണ്. ഈശോ പറയുന്നു, നമ്മളെപ്പോഴും നന്മ കാണുന്നവരും നന്മ പറയുന്നവരുമായിരിക്കണം. മാതാപിതാക്കന്മാര് കുഞ്ഞുങ്ങളെക്കുറിച്ച് എപ്പോഴും പരാതി പറയുന്നവരും കുറ്റപ്പെടുത്തുന്നവരുമാണ്. പഠിക്കുന്നില്ല, എപ്പോഴും പഠനത്തെക്കുറിച്ച് അവരെ ബോധവൽക്കരിക്കുകയും കുറ്റപ്പെടുത്തുകയും ഒന്ന് വിശ്രമിക്കാനോ ഒന്ന് ഉല്ലസിക്കാനോ ഒന്ന് കളിക്കാനോ പോലും അവസരം കൊടുക്കാതെ പഠനം എന്ന് പറഞ്ഞ് മാത്രം കുട്ടികളെ വേദനിപ്പിക്കുകയും പ്രകോപിപ്പിക്കുകയും ചെയ്യുന്ന മാതാപിതാക്കന്മാര് ഉണ്ട് എന്ന് കുട്ടികൾ ഓർമ്മപ്പെടുത്താറുണ്ട്. പ്രിയ മാതാപിതാക്കന്മാരെ, ഈശോ കാണുന്നത് പോലെ കുഞ്ഞുങ്ങളെ കാണാനായിട്ട് നമുക്ക് കഴിയണം. അവരുടെ മനസ്സ് വായിക്കാൻ കഴിയണം, അവരുടെ വേദനകൾ മനസ്സിലാക്കാൻ കഴിയണം, സാരമില്ല എന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കാൻ കഴിയണം. ഈ നോമ്പ് കാലത്ത് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ട ചിന്ത ഇതാണ്: ആരെയും വേദനിപ്പിക്കാതെ, ആരെയും കുറ്റപ്പെടുത്താതെ എല്ലാവരിലും നന്മ കാണുന്ന ഒരു ചിന്ത. ഇടവക സമൂഹങ്ങളിലും പൊതുസമൂഹത്തിലുമൊക്കെ ഇതേ ചിന്ത നമ്മൾ വളർത്തിയെടുക്കണം. എപ്പോഴും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക, എന്തെങ്കിലും ചെറിയ തെറ്റുകൾ കണ്ടാൽ അത് വലുതായി ചിത്രീകരിച്ച് ആഘോഷിക്കുന്ന മാധ്യമങ്ങൾ, അതിനെക്കുറിച്ച് അത് വലുതായിട്ട് ചിത്രീകരിച്ച് അതിനെ ആഘോഷമാക്കുന്ന മാധ്യമങ്ങൾ, ഇതെല്ലാം സമൂഹത്തിൻ്റെ ഭാഗങ്ങളാണ്. പ്രിയമുള്ളവരെ, മറ്റുള്ളവരുടെ കുറവുകൾ ക്ഷമിക്കാൻ, സഹിക്കാൻ, അവരെ മനസ്സിലാക്കാനൊക്കെ കഴിയുന്ന ഒരു ജീവിതം നമ്മൾ വളർത്തിയെടുക്കുക. ഈശോ നമ്മളെ ഈ നോമ്പുകാലത്ത് ഓർമ്മപ്പെടുത്തുന്നത് മറ്റുള്ളവരിലെ നന്മ കാണാനും നന്മ ചെയ്യാനും കഴിയുന്ന ഒരു ജീവിതത്തിലേക്കാണ്. കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു, മത്തായിയുടെ സുവിശേഷം 10:42 മുതലുള്ള തിരുവചനങ്ങൾ: ഒരു പാത്രം വെള്ളം കുടിക്കാൻ ചോദിക്കുന്നവന് അത് കൊടുത്താൽ സ്വർഗത്തിലെ പ്രതിഫലമുണ്ടാകും. മത്തായിയുടെ സുവിശേഷം 25:31 മുതലുള്ള തിരുവചനങ്ങളിൽ അന്ത്യവിധിയുടെ ഭാഗം നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെയൊക്കെ തമ്പുരാൻ നമ്മളോട് ചോദിക്കുന്നത് നമ്മൾ ചെയ്ത നന്മകളെ കുറിച്ച് മാത്രമാണ്.
പ്രിയമുള്ളവരെ, കർത്താവിന്റെ ജീവിതം പരിസ്ഥിതി മുഴുവനും നന്മകളുടേതായിരുന്നു. വേദനിക്കുന്ന ആരുടെയും നേരെ കർത്താവ് കണ്ണടച്ചിട്ടില്ല. മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം ഈശോ അപ്പം വർദ്ധിപ്പിക്കുന്ന തിരുവചന ഭാഗമാണ്. ഒത്തിരിയേറെ ആളുകൾ തമ്പുരാന്റെ വചനം കേൾക്കാൻ ഈശോയുടെ അടുത്തു ചേർന്നു. അവർ വചനമെല്ലാം കേട്ട് സന്ധ്യയായപ്പോൾ ശിഷ്യന്മാരോട് ഈശോ പറഞ്ഞു, ഇവർക്കെല്ലാം ക്ഷീണിച്ചിരിക്കുന്നു. അപ്പോൾ അപ്പസ്തോലന്മാർ പറഞ്ഞു, ഇവരെല്ലാവരും അവരുടേതായിട്ടുള്ള രീതിയിൽ വീടുകളിൽ പോയി അല്ലെങ്കിൽ കടകളിൽ ചെന്ന് അപ്പം വാങ്ങി ഭക്ഷിക്കട്ടെ. ഈശോ പറഞ്ഞു, പോരാ, നിങ്ങളവർക്ക് അപ്പം കൊടുക്കണം, നിങ്ങളവർക്ക് ഭക്ഷണം കൊടുക്കണം. ഇവരെ നമ്മോട് കൂടിയായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മളെ കേൾക്കുവാന് നമ്മളുമായി ബന്ധപ്പെടുന്ന എല്ലാവരെയും മനസ്സിലാക്കാനും അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അവരെ സഹായിക്കുവാനും നമുക്ക് സാധിക്കണമെന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തുകയാണ്. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങളിലല്ലേ നമ്മൾ വായിക്കുക, തളർവാദ രോഗിയെ കട്ടിലിൽ ഈശോയുടെ അടുക്കൽ കൊണ്ടുവരുന്നു. ഈശോ അവന്റെ വേദന മനസ്സിലാക്കി അവനെ സുഖപ്പെടുത്തുകയാണ്. ഒരു തളർവാദക്കാരന്റെ വേദന മനസ്സിലാക്കാൻ കഴിയുന്ന ഈശോ. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ നമുക്ക് വളരെ പരിചിതമാണ്. പാപിനിയായ സ്ത്രീയെ ഈശോയുടെ അടുക്കൽ കൊണ്ടുവന്ന് കല്ലെറിയാനായിട്ടുള്ള കല്ല് അനുവാദം ഈശോയിൽ നിന്ന് വാങ്ങാൻ കാത്തു നിൽക്കുന്ന ജനങ്ങൾ, ആ സ്ത്രീയുടെ ഹൃദയം മനസ്സിലാക്കിയ, ഹൃദയവേദന മനസ്സിലാക്കിയ ഈശോ പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ എന്ന്. പ്രിയമുള്ളവരെ, പാപമില്ലാത്തവരായി ആരുമില്ല എന്ന് അറിയാവുന്ന ഈശോ ആ സ്ത്രീയുടെ മുൻപിൽ തൻ്റെ ഹൃദയം തുറന്ന് അവളുടെ ഹൃദയം മനസ്സിലാക്കി അവളോട് പറഞ്ഞു, ഞാനും നിന്നെ വിധിക്കുന്നില്ല, നീ സമാധാനത്തോടുകൂടി പോവുക, മേലിൽ പാപം ചെയ്യരുത് എന്ന്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങളിലല്ലേ നമ്മൾ വായിക്കുക, ബെത്സയ്ദ കുളക്കരയിൽ 38 വർഷങ്ങളായിട്ട് തളർവാദം ബാധിച്ചു കിടന്ന പാവം മനുഷ്യന്. എത്രയോ ആളുകൾ അവിടെ വന്ന് പോയിട്ടുള്ളവരാണ്, എത്രയോ രോഗികൾ അവിടെ കിടന്നിട്ട് സുഖപ്പെട്ടു പോയിട്ടുള്ളവരാണ്. പക്ഷേ ഈ മനുഷ്യന്റെ വേദന കർത്താവ് മനസ്സിലാക്കി ഈശോവിന് സൗഖ്യം നൽകുകയാണ്. പ്രിയമുള്ളവരെ, ഈ നോമ്പുകാലത്ത് നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ഈശോയുടെ ഈ നന്മ ചെയ്യുന്ന മനസ്സ് സ്വന്തമാക്കാനായിട്ട് കഴിയാം. ഒരു ദിവസം ഒരു നന്മയെങ്കിലും ചെയ്യാതെ കടന്നു പോകാതെ നമ്മളുമായി ബന്ധപ്പെടുന്ന എല്ലാവർക്കും സുഹൃതങ്ങളും നന്മകളും ചെയ്യുന്ന ഒരു ജീവിതം നമുക്ക് വളർത്തിയെടുക്കാം. ഈശോ നമ്മളോട് പറയുന്നത് ഈ സ്നേഹത്തിന്റെ ജീവിതമാണ്. അതുകൊണ്ട് നമ്മുടെ അനുദിന ജീവിതത്തിൽ സുഹൃതങ്ങളിലും നന്മകളിലും വളരുവാനും ദൈവസ്നേഹത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ എടുത്തു വയ്ക്കുവാനും നമുക്ക് ശ്രദ്ധിക്കാം. ഈശോയുടെ ജീവിതം മുഴുവനും നന്മ ചെയ്തുകൊണ്ട് കടന്നുപോയ ജീവിതമാണ് എന്ന് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. ഓരോ ക്രൈസ്തവനും ഈശോയുടെ ജീവിതത്തോട് ചേർത്ത് തൻ്റെ ജീവിതത്തെ ചേർത്ത് നിർത്തേണ്ടവനാണ്. ഈശോയുടെ വേദനകളും ഈശോയുടെ കുരിശുമരണവുമെല്ലാം നമ്മൾ ധ്യാന വിഷയമാക്കുമ്പോൾ, നമുക്ക് വേണ്ടി മരിച്ച ഈശോയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി മുറിക്കപ്പെടാനുള്ളതാണ് എന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തുകയാണ്. അതാണ് ഈ നോമ്പുകാലത്ത് രണ്ടാമതായിട്ട് എനിക്ക് നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാനുള്ളത്. മുറിക്കപ്പെടുന്ന, വിട്ടുകൊടുക്കുന്ന, സമർപ്പിക്കുന്ന ഒരു ജീവിതത്തിന് ഉടമകളാവണം നമ്മൾ. അന്ത്യാത്താഴവേളയിൽ അപ്പമെടുത്ത് വാഴ്ത്തി ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് ഈശോ പറഞ്ഞില്ലേ, ഇതിൻ്റെ ശരീരമാണ് നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ, ഇതിൻ്റെ രക്തമാണ് നിങ്ങൾ വാങ്ങി പാനം ചെയ്യുവിൻ. കുടുംബജീവിതത്തിൽ നാം എല്ലാവരും മറ്റുള്ളവർക്ക് വേണ്ടി മുറിക്കപ്പെടാനുള്ളവരാണ്, ചിന്തപ്പെടാനുള്ളവരാണ്. ഏതൊരു കുടുംബത്തിലാണോ ഏതൊരു സമൂഹത്തിലാണോ മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം മുറിക്കപ്പെടുകയും സ്വയം ചിന്തപ്പെടുകയും ചെയ്യുക, അവിടെയാണ് നന്മയും സുഹൃത്തുക്കളും ഉണ്ടാവുക, അവിടെയാണ് കുടുംബങ്ങൾ വളർന്ന് വലുതാവുക. മാതാപിതാക്കന്മാർ തങ്ങളുടെ ജീവിതം മക്കൾക്ക് വേണ്ടി സമർപ്പിക്കുമ്പോൾ അവരില്ലാതാവുകയാണ്. വളരെ ചെറുപ്പകാലത്ത് വളരെ ആരോഗ്യത്തോടുകൂടി വളരെ സൗന്ദര്യത്തോടുകൂടി ഒരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന വധൂവരന്മാർ, പക്ഷേ അവർ പ്രായം ചെന്ന് മക്കളും മക്കളുടെ മക്കളുമൊക്കെ ആയിത്തീരുമ്പോൾ അവരുടെ മുഖവും അവരുടെ ആരോഗ്യവും എല്ലാം വ്യത്യസ്തമാണ്. വാടിയ മുഖങ്ങൾ, നരബാധിച്ച തല, അവരുടെ ജീവിതത്തിൻ്റെ ഒത്തിരിയേറെ കഷ്ടപ്പാടുകളെല്ലാം വിളിച്ചറിയിക്കുന്ന അവരുടെ ജീവിത മനോഭാവങ്ങൾ, നഷ്ടപ്പെടുത്തുന്ന ജീവിതത്തിനാണ് സ്വർഗ്ഗൂട്ടാനായിട്ട് സാധിക്കുക. അതാണല്ലോ ഈശോ പറഞ്ഞത്, സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നവന് അത് കണ്ടെത്തുന്നു, സ്വന്തം ജീവന് നഷ്ടപ്പെടുത്താതെ സ്വരുക്കൂട്ട് വയ്ക്കുന്നവന് അത് നഷ്ടമാകുന്നുവെന്ന്. ഈശോ തൻ്റെ ജീവിതം നഷ്ടപ്പെടുത്തിയപ്പോൾ നമുക്കെല്ലാവർക്കും ജീവനുണ്ടായി. ഈശോ കാൽവരിയിൽ
തന്റെ ജീവിതത്തെ സമർപ്പിച്ചപ്പോൾ നമ്മുടെ എല്ലാം പാപങ്ങൾക്ക് പരിഹാരം ചെയ്യപ്പെട്ടു. അങ്ങനെ നമ്മളെല്ലാവരും രക്ഷിക്കപ്പെട്ടു. ഈ നോമ്പുകാലം കർത്താവിൻ്റെ ഈ രക്ഷയെക്കുറിച്ച് ചിന്തിക്കുവാനും എൻ്റെ ജീവിതത്തിൻ്റെ കുറവുകളെക്കുറിച്ച് മനസ്സിലാക്കി എൻ്റെ പാപത്തിൻ്റെ അവസ്ഥകളെക്കുറിച്ച് ചിന്തിച്ച് അതിനെ പരിഹരിച്ച് മുന്നോട്ട് പോകുവാനും എനിക്ക് സാധിക്കണം. എൻ്റെ കുടുംബത്തിൽ, എൻ്റെ സമൂഹത്തിൽ ഞാനുമായി ബന്ധപ്പെടുന്ന എല്ലാവരിലും നന്മ കാണാൻ എനിക്ക് സാധിക്കണം. അവർക്കെല്ലാം നന്മ ചെയ്യാൻ എനിക്ക് സാധിക്കണം. അങ്ങനെ ഈ നോമ്പുകാലം അനുഗ്രഹപ്രദമാക്കുവാനായി നമുക്ക് പരിശ്രമിക്കാം. ശേഷം നിൻ ജീവനിലേക്കു പകർത്തി